നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാത്രി പോയാൽ കാര്യങ്ങൾക്ക് ഒരു ഗൗരവം ഉണ്ടാവും. അമ്മുന് കൂടെ വരേണ്ടി വരും. സഞ്ജു, നമുക്ക് പോവാം. സഞ്ജു, അതാ നല്ലത്. അങ്കിളെ, നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ മതി. എന്താവശ്യത്തിനും എന്നെ വിളിക്കണം. സ്വതി, വാ. മോനെ സഞ്ജു, എന്ത് ചെയ്യാനാ? അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും വിധി അവളെ വിടാതെ പിന്തുടര. പാവമ്മു. ശരിക്കും എന്താ സംഭവിച്ച കവിത? റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും ശ്രീദേവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ലജ്ജയില്ലാതെ മംഗലശ്ശേരിക്കാർക്ക് ഒന്നിനും കഴിയില്ലെന്നായി അല്ലേ? ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാ. ലജ്ജുവിനെ മംഗലശ്ശേരിയിൽ എത്തിക്കാനുള്ള ശ്രീദേവിയുടെ അടവാണ് ഈ അഭിനയം. അതല്ലാതെ ശ്രീദേവിക്ക് ഒരു അസുഖവുമില്ല. ശ്രീദേവി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ ലച്ചുവിന് മനയിൽ നിൽക്കാനാവില്ല. ഇനി ആ അടവ് ഫലം കാണില്ല കവിത. മംഗലശ്ശേരിയിൽ എന്ത് സംഭവിച്ചാലും ലച്ചു ഇനി തിരിച്ചു വരില്ല. അതും പറഞ്ഞ് കവിത ഈ സമയം ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ലച്ചുവിനെ കാണാൻ ഞാൻ മനയിൽ പോയ കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ലച്ചു മംഗലശ്ശേരിയിൽ പോയതിനേക്കാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേപ്പറ്റി അവളും ഇപ്പൊ ബോധവതിയാ. ഗൗരിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് അത് പറ. അവൾ പോകില്ലെന്ന് മാത്രം തൽക്കാലം കവിത അറിഞ്ഞാ മതി. ശത്രുവായിട്ടല്ല, മറിച്ച് അഭ്യുദയാകാംക്ഷിയായിട്ടാ അവളോട് സംസാരിച്ചിരിക്കുന്നത്. കാവേരിയിൽ നിന്ന് അറിഞ്ഞൊരു വിവരം ഞാൻ ഇന്ന് ഗൗരിയോട് പറയാം. ശ്രീദേവിയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ പറഞ്ഞ് ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ സഞ്ജുവും സ്വാതിയും മനയിലേക്ക് പോയിട്ടുണ്ട്. ലച്ചു മംഗലശ്ശേരിയിലേക്ക് തിരിച്ചെത്താൻ പോവുക, അതില് ഗൗരിക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ ഇറങ്ങ. ഇക്കാര്യത്തില് എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയെങ്കിൽ ലച്ചുവിനെ ഒതുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവള് കാരണം മംഗലശ്ശേരിക്കാർക്കൊരു ഐശ്വര്യം വന്നുകൂടാ. എന്ത് പോസ്റ്റിലാ നിങ്ങൾ ഇവൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിരിക്കുന്നത്? മരിയയുടെ ഓഫീസിലെ ജോലിയാണെന്ന കാര്യത്തിൽ ഉറപ്പ് തരുന്നു. ലച്ചുവിന്റെ കഴിവനുസരിച്ച് അവൾക്കൊരു പോസ്റ്റ് അവിടെ കിട്ടും. ലച്ചുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇത്രയും താല്പര്യം എടുക്കുന്നത്? അതിന് ഇവള് നിങ്ങളുടെ ആരുമല്ലല്ലോ. അത് ചോദിക്കാൻ നിനക്ക് എന്ത് അവകാശം ഉള്ളത്? ഇവൾ ഈ മനയിൽ ചികിത്സയ്ക്ക് വന്ന പെൺകുട്ടി മാത്രമല്ലേ? ഞാനീ ചെയ്യുന്നത് ഇവളോടുള്ള കടപ്പാട് കൊണ്ട് മാത്രം. അതെന്താണെന്ന് ഇവളോട് പറഞ്ഞിട്ടുണ്ട്. മോള് ധൈര്യമായി പൊയ്ക്കോ. എനിക്കൊരു പുനർജന്മം തന്നത് മോളാ. അറിഞ്ഞു വെച്ച് മുത്തശ്ശി മോളെ ചതിക്കില്ല.
എനിക്ക് മുത്തശ്ശി വിശ്വാസം. ആ വിശ്വാസത്തിൽ ഞാൻ പോവാം. ആ നാളെ തന്നെ ലച്ചു അവിടെ എത്തണം. നീ നാളെ തന്നെ ജോയിൻ ചെയ്യുമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ രാത്രിയിൽ വന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിട്ട് നാളെ തന്നെ എത്തണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവള് വിശ്വസിക്കുമ്പോ നീ എന്തിനാ അവിശ്വാസം കാണിക്കുന്നേ? ഇവളെ തിരികെ മംഗലശ്ശേരിയിലേക്ക് അയക്കാനാണോ നീ അവരുമായി ചേർന്ന് പദ്ധതി ഇടുന്നേ? എന്തായാലും അന്യയായ ഒരു പെണ്ണിനെ ഇവിടെ നിർത്താൻ പറ്റില്ല. ആ മരിയയ്ക്ക് മറ്റന്നാൾ ഒരു ബിസിനസ് ടൂറുണ്ട്. എപ്പൊ തിരിച്ചുവരുമെന്ന് പറയാൻ പറ്റില്ല. നിന്നെ കണ്ടിട്ട് പോകാനാ നാളെ ബാംഗ്ലൂരിൽ എത്താൻ പറയുന്നു. ഒന്നും അറിയാതെ വരാൻ മണ്ടിയൊന്നുമല്ല ഞാൻ. നിനക്ക് പോകാൻ ബസ്സിലൊരു ടിക്കറ്റും ഏർപ്പാടാക്കിയിട്ടാ ഞാൻ വന്നത്. ബസ് ഇറങ്ങിയാൽ ഉടൻ അതിലുള്ള നമ്പറിൽ നീ വിളിച്ചാൽ മതി. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കമ്പനി വണ്ടി വരും. ബസ് പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഇവിടെ നിന്ന് വീർപ്പുമുട്ടാതെ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് പോകാം. നിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറക്കുകയാണ്. ഇനി അതല്ല, മംഗലശ്ശേരിയിൽ ഒരു ബോംബായി ജീവിക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെയാവാം. അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു. വരൂ അമ്മേ, ഇനി നമുക്ക് പോവാം. മോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്ക്. അവിടെ ചെന്നിട്ട് മുത്തശ്ശിയെ വിളിക്കണം. നീ പോകുമെന്ന് എനിക്കറിയാം. മംഗലശ്ശേരിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത വിധം നിന്നെ അവിടെ വെച്ച് പൂട്ടാൻ ദക്ഷയ്ക്കറിയാം. ആ എന്നാ നമുക്ക് പോവാമേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.